സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് കർത്താവിന്റെ പ്രത്യക്ഷീകരണ തിരുനാൾ. അവിടുന്ന് ലോകത്തിന്റെ മുഴുവൻ പ്രകാശമായി പരക്കുന്നതിന്റെ ഉത്സവമാണിത്. എല്ലാ ദേശങ്ങളെയും കാലങ്ങളെയും അവൻ ദീപ്തമായി ഊഷ്മളമായി സ്പർശിക്കുന്നു, ജീവൻ പകരുന്നു, രക്ഷയേകുന്നു. ബെനഡിക്ട് പാപ്പായുടെ മൃതസംസ്കാര വേളയിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സുവിശേഷ സന്ദേശം നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ കരങ്ങളിലും ഹൃദയത്തിലും ജീവനിലും ഇടം കണ്ടെത്തുന്നു എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. അത് വെറും മിഥ്യാസങ്കല്പമല്ല, ക്രിസ്തീയ ബോധ്യത്തിലെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്ക് പാപ്പ ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചത്. ഗ്രീക്കിൽ സുൻ കാതാബാസിസ്, ലത്തീനിൽ കൊന്തഷൻസിയോ. നമ്മോട് ഒരുമിച്ച് ഇറങ്ങി വരുന്ന ദൈവം, ഒരുമിച്ച് ഇറങ്ങുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ അതിൽ നിന്നുളവാകുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, കണ്ടസെൻഷൻ. അതെങ്ങനെ ജാഡ എന്നർത്ഥം വരുന്നൊരു വാക്കായെന്ന് ഇപ്പോഴും അറിയില്ല. പ്രത്യക്ഷീകരണം, എപ്പിഫനി, ആവിഷ്കരിക്കുക, വെളിവാക്കുക എന്നർത്ഥം വരുന്ന ഫനേറോ എന്ന ഗ്രീക്ക് ക്രിയാപദത്തിന്റെ വ്യുൽപ്പന്നമാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യോഹന്നാന്റെ ലേഖനത്തിലും സുവിശേഷത്തിലും നാം ഈ വാക്ക് വളരെയധികം പ്രാവശ്യം കണ്ടിരുന്നു. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് സ്നേഹമായിട്ടാണ്. അത് വെറുമൊരു പ്രകടനമല്ല, നാം ദൈവത്തെപ്പോലെയാകാനുള്ള ശക്തി പകരുന്നൊരു അനുഭവമാണത്. അവിടത്തേക്ക് ഒരു നാമവുമുണ്ട്, യേശു രക്ഷകൻ. അവിടത്തേക്ക് ഒരു രൂപവുമുണ്ട്, മനുഷ്യപുത്രന്റെ രൂപം. ഭൗത പാരമ്പര്യത്തിൽ നാമരൂപം എന്നത് മായയായ മാഞ്ഞു പോകുന്ന ഭൗതികാവസ്ഥകളെ സൂചിപ്പിക്കുന്ന ഒരാശയമാണ്. നാമവും രൂപവും മാഞ്ഞു പോകുന്നു, മായ പോൽ. എന്നാൽ ക്രിസ്തുവിന്റെ നാമരൂപം അങ്ങനെ മാഞ്ഞു പോകുന്നില്ല. അത് മായയുമല്ല, അത് സത്യത്തിൽ വന്നു, പ്രഹസനമായിട്ടല്ല. ഇന്നലെ 1 യോഹന്നാൻ 5:14-21 വരെ ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, അവൻ സത്യത്തിൽ വന്നു എന്ന്. എന്നിട്ട് ശ്രീഹ പറയും, അതിനാൽ നമ്മൾ വിഗ്രഹങ്ങളുടെ പുറകെ പോകരുത് കുഞ്ഞുമക്കളെ എന്ന്. നമ്മൾ കൽപ്പിക്കുന്ന നാമങ്ങളും നമ്മൾ കൽപ്പിക്കുന്ന രൂപങ്ങളും മാത്രമേ വിഗ്രഹത്തിനുള്ളൂ. അവ മാഞ്ഞു മറിഞ്ഞു പോകും, പോകുന്ന പോക്കിന് നമ്മുടെ വേരറക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതാകട്ടെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ നാമവും ക്രിസ്തുരൂപവും തന്നെയാണെന്ന് മറക്കാതിരിക്കുക. ഈ തിരുനാളിൽ കിഴക്ക് നിന്ന് വന്ന 3 രാജർഷികളുടെ വിസ്മയ കാഴ്ചയും നാം കാണുന്നുണ്ട്. T.S. Eliot എഴുതിയ ദ ജേണി ഓഫ് ദ മെജായ്, പൂജ്യരാജാക്കന്മാരുടെ യാത്ര എന്നൊരു വിഖ്യാത കവിത നാം ശ്രദ്ധിക്കാൻ പോവുകയാണ്. അതിന്റെ അവസാനം നമ്മുടെ വിഗ്രഹാർപ്പിത ജീവിതത്തിന്റെ വ്യർത്ഥതകളിൽ മനംനൊന്ത് കവി നിൽക്കുന്നുണ്ട്. അതിലേക്ക് വരും മുൻപ് 3 രാജാക്കന്മാരുടെ സന്ദർശനത്തെക്കുറിച്ച് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കട്ടെ. സത്യം പറഞ്ഞാൽ ആ വ്യക്തികളെയും അവരുടെ യാത്രയുടെ വിശദാംശങ്ങളെയും കണ്ടെത്തുന്നതിൽ വലിയ പ്രസക്തിയില്ല. മത്തായി സുവിശേഷം ഈ കാര്യം വിവരിക്കുമ്പോൾ മിദ്രാഷ് എന്നൊരു പ്രബോധന ശൈലിയാണ് അവലംബിച്ചിരിക്കുന്നതെന്ന് പലരും കരുതാറുണ്ട്. ദൈവശാസ്ത്രപരമായ ഒരു ധ്യാനമാണ് മിദ്രാഷ്. അങ്ങനെ ഒരു സംഭവത്തിന്റെയോ രൂപകത്തിന്റെയോ അർത്ഥവ്യാപ്തിയെ ദൈവധ്യാനത്തിന്റെ വെളിച്ചത്തിൽ അത് വിവരിക്കുന്നു. അങ്ങനെയുള്ള ഈ മിദ്രാഷിൽ വിടരുന്ന ഒരു പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ സ്ഥലം, ലൊക്കാലിറ്റിയാണ്. ക്രിസ്തു ജനിച്ച സ്ഥലം, അവനായിരുന്ന സ്ഥലം, അവനെ പൂജ്യരാജാക്കന്മാർ കണ്ടെത്തിയ സ്ഥലം, അവനാരുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ തുടങ്ങി നിരവധി വിശദാംശങ്ങൾ ഇവിടെ വിടരുന്നത് അതുകൊണ്ടാണ്. എ മിഡ്രാഷ് ഓഫ് പ്ലേസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഒരു ആദ്യം അതായിരുന്നല്ലോ, നീ എവിടെയാണ് വസിക്കുന്നത്? നാഥൻ പറഞ്ഞു, വന്നു കാണുക. ഇപ്രകാരം ഈ പൂജ്യരാജാക്കന്മാർ വന്നു കണ്ടു. നല്ല ദൂരത്ത് നിന്ന് അനവധിയായ ക്ലേശങ്ങൾ പേറി അവർ വന്നു കണ്ടു. ദൈവം വസിക്കുന്ന ഇടം, അവൻ ആ ഇടത്തിൽ നമ്മോടൊപ്പം കൂടെ വസിക്കുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതൊരു പ്രതീതിയായിരുന്നില്ല, പ്രഹസനമായിരുന്നില്ല, തികഞ്ഞ ഒരു സത്യമാണത്. ശരീരമെടുത്തവൻ നമ്മോടൊപ്പം തന്നെയാണ് വസിക്കുന്നത്. കർത്താവിന്റെ ജനനം മാത്രമല്ല, അവിടുത്തെ പരസ്യ ജീവിതവും സഹനവും കുരിശുമരണവും ഉത്ഥാനവും അവിടുത്തെ പുനരാഗമനവും ചേർത്ത് വായിക്കുന്ന T.S. Eliot മേൽപ്പറഞ്ഞ ആ കവിതയിലൂടെ നമുക്കൊന്ന് ചെറുതായി സഞ്ചരിച്ച് മടങ്ങാം. ഒരു പൂജ്യരാജാവ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വളരെ നാളുകൾക്ക് ശേഷം ഈ സംഭവം ഓർത്തെടുക്കുന്നതായിട്ടാണ് ഈ കവിതയുടെ ഘടന. തണുത്തുറഞ്ഞ നാളുകളായിരുന്നു അത്, യാത്രയ്ക്ക് ഒട്ടും ചേരാത്ത നാളുകൾ. അതും നീളനീളയുള്ള ഈ യാത്രയ്ക്ക് കടും വഴികൾ, മുനവച്ച ഋതുഭാവം, ശൈത്യത്തിൻ്റെ മൃതഭാവം. ഒട്ടകങ്ങൾ കാലുനൊന്ത് പല വഴി നീങ്ങുകയാണ്. മഞ്ഞിൽ അവർ പുതഞ്ഞുകിടക്കാൻ കൊതിക്കുന്നു. എത്രയോ വേനൽപ്പുളകങ്ങൾ ഞങ്ങളപ്പോൾ കൊതിച്ചുപോയി. ഒട്ടകങ്ങളെ മേയ്ക്കേണ്ടവർ സ്ഥിരനുരയും ലഹരികൾക്ക് വേണ്ടി പാഞ്ഞുകൊണ്ടിരുന്നു. നെരിപ്പോടുകൾ കെട്ടുപോയി, വീട്ടകങ്ങൾ കിട്ടാതെയായി. നഗരങ്ങൾ മുറുമുറുത്തു, പട്ടണങ്ങൾ ആട്ടിപ്പായിച്ചു. ഗ്രാമങ്ങൾ അഴുക്കുപുരണ്ട് നിന്നിട്ടും കൊള്ളവിലയിടാക്കി. വല്ലാത്തൊരു കാലമായിരുന്നു അത്. ഇനി മുതൽ രാത്രി മുഴുവൻ യാത്ര ചെയ്യാം എന്നൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഒടുക്കമെത്തി. ഇത്തിരി നേരം ഇത്തിരി ഉറക്കം പിടിച്ച് ഞങ്ങൾ നീങ്ങി. അപ്പോഴെല്ലാം ഞങ്ങളുടെ ചെവിയിൽ ഒരു മൂളക്കം പോലെ ഒരു അസ്വസ്ഥ ഗീതം പാടിക്കൊണ്ടിരുന്നു ആരോ, ഇതൊക്കെ വെറും വിഡ്ഢിതമായി പോയി കേട്ടോ എന്ന്.
അങ്ങനെ അവർ യാത്ര തുടർന്ന് കവിതയും തുടരുകയാണ്. ആർക്കും വലിയ പിടിയൊന്നുമില്ല ഞങ്ങൾ തേടി നടക്കുന്ന ഈ സ്ഥലമേതെന്ന്. എന്നിട്ടും ഞങ്ങൾ ഒടുവിൽ അവിടെ എത്തി. സ്ഥലം കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. ആ സ്ഥലം ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അത്ര തൃപ്തികരവുമായിരുന്നില്ല. ഇതൊക്കെ കുറേ നാൾ മുൻപ് നടന്ന കാര്യങ്ങളാണ്, ഞാൻ ഓർത്തു പോകുന്നു. വേണമെങ്കിൽ ഇനിയും ആ യാത്ര ഞാൻ ചെയ്യും, പക്ഷേ അതിനു മുൻപ് എനിക്കൊരു ഉത്തരം കിട്ടണം. ഞങ്ങൾ തേടിയ ആ വഴി ചെന്നെത്തിയത് ഒരു ജനനത്തിലേക്കാണോ മരണത്തിലേക്കാണോ? അവിടെ ഒരു പിറവി നടന്നിരുന്നു, സംശയമില്ല, തെളിവുണ്ടതിന്. പക്ഷെ പിറവിയിൽ മരണവും ഞങ്ങൾ ചേർത്ത് കണ്ടു. എൻ്റെ മരണത്തിൻ്റെ കയ്പ് കലർന്നിരുന്നു ആ പിറവിയിൽ. ആ പിറവി എൻ്റെ മരണമായി. അങ്ങനെയാണ് ഞങ്ങൾ പുത്തനാളുകളായി ഞങ്ങളുടെ പഴയ സാമ്രാജ്യങ്ങളിലേക്ക് മടങ്ങിയത്. അവിടെ എത്തിയപ്പോൾ ഓരോ വിഗ്രഹങ്ങളെയും പുണർന്ന് ഓരോരുത്തർ നിൽക്കുന്നത് കാണുമ്പോൾ വീണ്ടും മരിച്ചെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. Thank you.